നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലോകത്തിലെ തന്നെ ഏറ്റവും തിരക്കേറിയതും വിപുലവുമായ തീവണ്ടിപ്പാത ശൃംഖലകളിലൊന്നാണ് ഇന്ത്യൻ റെയിൽവേയുടേത്. ഇന്ത്യക്കാരുടെ അതിജീവനം, യാത്ര, നഗരവൽക്കരണം, ചരക്ക് കടത്തൽ, വ്യവസായം, ഗൃഹാതുരത, മാനുഷിക ബന്ധങ്ങൾ എന്നിവയിലെല്ലാം റെയിൽവേയുടെ സാന്നിധ്യം ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ ഉണ്ടെന്നുള്ളതും വാസ്തവമാണ്. ദീർഘദൂര യാത്രകൾക്ക് ഇന്ത്യൻ ജനതയുടെ ബഹുഭൂരിപക്ഷത്തിനും ആശ്രയം പോക്കറ്റ് കാലിയാക്കാത്ത ട്രെയിൻ സർവീസുകൾ തന്നെയാണ്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും കോവിഡ് ബാധയെ തുടർന്ന് രാജ്യവ്യാപകമായി ലോക്ക്ഡൗൺ ഏർപ്പെടുത്തിയതിനാൽ റെയിൽവേയുടെ ചരിത്രത്തിൽ ആദ്യമായി യാത്രാ സർവീസുകളൊക്കെ നിർത്തിവെക്കേണ്ടിയും വന്നു. എന്നാൽ വീണത് വിദ്യ എന്ന മട്ടിൽ സാധാരണ യാത്രക്കാർക്ക് ഇരുട്ടടിയാകുന്ന തരത്തിൽ ചില നടപടികൾ നടപ്പിലാക്കാൻ റെയിൽവേ ഒരുങ്ങുന്നുവെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ലോക്ക്ഡൗണിന് ശേഷം യാത്രാ ട്രെയിനുകൾ വീണ്ടും ഓടിത്തുടങ്ങുമ്പോൾ നിലവിൽ ലാഭകരമല്ലാത്ത സർവീസുകൾ നടത്തിയിരുന്ന ട്രെയിനുകൾ പുനരാരംഭിക്കില്ലെന്നാണ് ലഭിക്കുന്ന വിവരം. യാത്രാ ട്രെയിനുകൾ അത്യാവശ്യമായവ മാത്രം ഓടിക്കാനും അധികം കിട്ടുന്ന സമയം ചരക്ക് ട്രെയിനുകൾക്ക് നൽകാനുമെന്നാണ് റെയിൽവേ നൽകുന്ന വിശദീകരണം. യാത്രാ ട്രെയിനുകളെല്ലാം ഓട്ടം നിർത്തിയപ്പോൾ നടത്തിയ പഠനത്തിലാണ് ചരക്കുകടത്തിന് പ്രാമുഖ്യം നൽകാനുള്ള നിർദ്ദേശം ഉയർന്നു വന്നിരിക്കുന്നത്. ജനങ്ങൾ ഹ്രസ്വയാത്രയ്ക്ക് ബസ്സും ദീർഘയാത്രയ്ക്ക് വിമാനവുമാണ് ആശ്രയിക്കുന്നതെന്നാണ് ഇവരുടെ കണ്ടെത്തൽ. വളരെ ഹ്രസ്വവും ഏറെ ദീർഘവുമായ ട്രെയിനുകൾ നിരുത്സാഹപ്പെടുത്തും. ഒരു രാത്രിയോ പകലോ നീളുന്ന ഇന്റർസിറ്റി എക്സ്പ്രസ് ട്രെയിനുകൾക്കായിരിക്കും ഇനി മുൻഗണനയെന്നാണ് റിപ്പോർട്ട്. തിരക്കുള്ള സമയത്ത് കൂടിയ യാത്രാ നിരക്കുള്ള സുവിധ സ്പെഷ്യൽ ട്രെയിനുകൾ ഓടിക്കും. യാത്രാ ട്രെയിനുകൾ കുറയുമ്പോൾ നഷ്ടം കുറയുമെന്നും റെയിൽവേ കണക്കുകൂട്ടുന്നു. ഇതുവഴി ചരക്ക് കടത്തിൻ്റെ നിരക്ക് കുറയ്ക്കാം. മാത്രവുമല്ല, ഗുഡ്സ് ട്രെയിനുകൾക്ക് സമയക്ലിപ്തത പാലിക്കാനുമാകും. ഇത് വ്യാവസായിക വ്യാപാര മേഖലയ്ക്ക് ഗുണകരമാകുമെന്നും റെയിൽവേ പറയുന്നു. ഇതിലൂടെ ഭക്ഷണ പദാർത്ഥങ്ങളും മരുന്നുകളും ഇനി ട്രെയിനിൽ തന്നെ രാജ്യം മുഴുവൻ എത്തിക്കാനും കഴിയും. ഇത് സാമ്പത്തികമായി വലിയ നേട്ടമുണ്ടാക്കുമെന്നും റെയിൽവേ ചൂണ്ടിക്കാട്ടുന്നു. അതേസമയം ഈ റിപ്പോർട്ട് നടപ്പിലാക്കാൻ തീരുമാനിച്ചാൽ കേരളത്തിലോടുന്ന മിക്ക പാസഞ്ചർ ട്രെയിനുകൾക്കും മരണമണി മുഴങ്ങിയേക്കും. കൊല്ലം, എറണാകുളം, തൃശൂർ, ഗുരുവായൂർ റൂട്ടിൽ പകൽ സമയത്തോടുന്ന മിക്ക പാസഞ്ചർ ട്രെയിനുകളും വൻ നഷ്ടത്തിലാണ്. ചില ദീർഘദൂര പ്രതിവാര ട്രെയിനുകളും നഷ്ടത്തിലാണ്. ഇവയൊക്കെ നിർത്തലാക്കിയേക്കും. രാവിലെ 10:00 വൈകുന്നേരം 4:00 ഇടയിലുള്ള പാസഞ്ചറുകൾ മിക്കവാറും ആളില്ലാതെ സർവീസ് നടത്തേണ്ടി വരുന്നുണ്ട്. ഇവിടെ രാത്രി കൂടാതെ രാത്രിയിൽ സർവീസ് നടത്തുന്ന പാസഞ്ചറുകളിലും തിരക്ക് കുറവാണ്. അതിനിടെ ആവശ്യത്തിന് ജീവനക്കാരില്ലെന്ന പേരിൽ മാസങ്ങൾക്ക് മുമ്പ് കേരളത്തിലോടുന്ന 8 പാസഞ്ചർ ട്രെയിനുകളും നിർത്തലാക്കിയിരുന്നു. പാതി ചെലവ് സംസ്ഥാനം വഹിക്കാൻ തയ്യാറാണെങ്കിൽ സർവീസ് നടത്താമെന്നാണ് റെയിൽവേ അന്ന് നിലപാട് വ്യക്തമാക്കിയിരുന്നത്. രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി അനുവദിച്ച പല ട്രെയിനുകളും റെയിൽവേയുടെ നിലയിൽ അവതാളത്തിലാക്കുന്ന തരത്തിൽ നഷ്ടത്തിലാണെന്നും ഇടയ്ക്ക് ഉയർന്ന ആക്ഷേപവും ഈ തീരുമാനം നടപ്പാക്കുന്നതിന് മറയാക്കിയിട്ടുണ്ട്. കോവിഡ് രോഗത്തിൻ്റെ സാഹചര്യത്തിൽ നേരത്തെ തന്നെ മുതിർന്ന പൗരന്മാർ, അംഗപരിമിതർ, വിദ്യാർത്ഥികൾ എന്നിവർക്ക് നൽകിപ്പോന്നിരുന്ന ഇളവുകൾ ഇന്ത്യൻ റെയിൽവേ നിർത്തലാക്കിയിരുന്നു. യാത്രക്കാരുടെ എണ്ണം കുറയ്ക്കുന്നതിന് വേണ്ടിയായിരുന്നു ഇങ്ങനൊരു തീരുമാനം കൈക്കൊണ്ടതെന്നായിരുന്നു ഔദ്യോഗിക വിശദീകരണം. ഇതിനിടെ ഭാഗികമായ സർവീസ് പുനരാരംഭിക്കാനുള്ള റെയിൽവേയുടെ നിർദ്ദേശം കേന്ദ്ര സർക്കാർ അംഗീകരിക്കുകയാണെങ്കിൽ ആദ്യം ഓടിത്തുടങ്ങുക സ്ലീപ്പർ ട്രെയിനുകളായിരിക്കും. അടിയന്തര സ്വഭാവമുള്ള യാത്രകൾക്കായി കുറച്ച് ട്രെയിനുകൾ പ്രത്യേകമായി ഓടിക്കാനാണ് നീക്കം. ഇതിന് യാത്ര ചെയ്യുന്നവർ ഉയർന്ന തുകയും നൽകേണ്ടി വരും. ജനറൽ കമ്പാർട്ട്മെൻറ്റിലെ തിരക്കൊഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഈ തീരുമാനം. കോവിഡ് ഐസൊലേഷനായി പരിവർത്തനം ചെയ്ത ട്രെയിൻ കോച്ചുകളും സർവീസ് നടത്തുന്ന ട്രെയിനുകളിൽ ഉപയോഗിക്കാനും റെയിൽവേ ആലോചിക്കുന്നുണ്ട്. എന്തായാലും ലാഭം മാത്രം മുൻനിർത്തി പ്രവർത്തിക്കുന്നത് സ്വകാര്യ മേഖലയെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. ആ വഴിയിൽ ലാഭം മാത്രം നോക്കി ചിന്തിക്കുന്നത് പൊതുമേഖലയെ ആശ്രയിക്കുന്ന കോടിക്കണക്കിന് സാധാരണക്കാരെ നിരാശയിലാഴ്ത്തുന്ന നടപടിയാവും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.